ജയിലിക്കോടതിയിലാണല്ലോ ഈ കോളേജിന്റെ അദാലത്തിന്റെ ജഡ്ജിങ് പാനൽ വന്നിരിക്കുന്നത് അല്ലെ? അത് ആദ്യമായിട്ട് വരുന്ന ഒരു ട്രാൻസ് പേഴ്സൺ ആണ് അല്ലെ? ഇപ്പൊ എത്ര നാളായി തുടരുന്നു? ഇല്ല, ഞാനത് കഴിഞ്ഞു കഴിഞ്ഞു. അത് ഓരോ സീസൺ അല്ല, സീസൺ ആയിരുന്നില്ല. അപ്പൊ അത് ആ സമയത്തായിരുന്നു അവര് വിളിച്ചത്. അപ്പൊ അത് കഴിഞ്ഞു. പിന്നെ എനിക്കെന്ന് വെച്ചാല് അതിന്റെ പുറകെ നടക്കാനോ അല്ലെ പാരാലീഗൽ വളണ്ടിയറിൽ വർക്ക് ചെയ്യാനോ അങ്ങനത്തെ ഇതിനൊന്നും എനിക്ക് പറ്റിയിരുന്നില്ല. കാരണം വെച്ചാൽ ഞാൻ എപ്പോഴും നമ്മുടെ ഒരു അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആദ്യം ഉറപ്പിക്കണ്ടേ, അത് ചവിട്ടുപടി ഉറപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം മലപ്പുറം പോലൊരു ഏരിയയിൽ ജീവിക്കണമെങ്കിൽ നമ്മളൊരു ജോബ് മാത്രം കൊണ്ട് ജീവിച്ചാൽ പോരാ. അവിടെ സമൂഹത്തിൽ ആദ്യം സ്ത്രീ ആവണം, പൂർണ്ണ രൂപം പ്രാപിക്കണം, എന്നിട്ട് ജനങ്ങളിൽ നിന്ന് അക്സെപ്റ്റൻസ് നേടണം, എന്നിട്ട് അംഗീകാരം നേടിയതിന് ശേഷം പിന്നെയാണ് നമുക്ക് അച്ചീവ്മെൻറ്റ്സിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഒരു ലേഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ഒരു അച്ചീവ്മെൻറ്റ്സിൽ നേരിട്ട് കടക്കാം. ഞങ്ങളെപ്പോലുള്ള ഒരാൾക്ക് ആദ്യം വേണ്ടത് ഇത്രയും കടമ്പുകൾ നടന്നതിന് ശേഷം അച്ചീവ്മെൻറ്റ്സിലേക്ക് കടക്കുള്ളൂ. അപ്പം അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയില്ലേ? ഞാനോ? ഞാൻ അച്ചീവ്മെൻറ്റ്സ് അല്ല, ഇതൊക്കെ തന്നെ. അതെ, ജീവിതത്തിൽ ഒത്തിരി പോരാടി മലപ്പുറം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിംസ് തിങ്ങി പാർക്കുന്ന ഒരു സമൂഹങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് താങ്കളൊരു പെൺകുട്ടിയായി രൂപപ്പെടുന്നത്. നല്ല സാമ്പത്തിക കുടുംബം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അറിവിൽ. സാമ്പത്തിക കുടുംബത്തിലായിരുന്നു. നല്ല പുരുഷനായിട്ട് ജീവിക്കാൻ ആഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതശൈലി മാറി ട്രാൻസ്ജെൻഡർ ആവുന്നു. അവിടെ അന്ന് ഒത്തിരി പോരാട്ടം പോരാടി തന്നെയാണ് രംഗത്ത് വന്ന്. തനിക്കൊരു വിവാഹം ചെയ്ത് മറ്റൊരു പെൺകുട്ടിയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിവായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരുന്നു? അതെ അതെ അതെ, തീർച്ചയായിട്ടും ആയിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടീനെ തൃപ്തിപ്പെടുത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ സ്വർഗം എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ വീടാണെന്ന് ഞാൻ പറയാം. ആ വീട്ടിൽ നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോടൊപ്പമുള്ള എൻ്റെ ഏട്ടൻ്റെ സഹോദരങ്ങളുടെ മക്കളൊക്കെ ഉള്ള ആ ഒരു വീട്ടിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയുള്ളൂ. എനിക്കൊരിക്കലും ഒരു പെൺകുട്ടിയുടെ, ഇന്ന് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അറിയാൻ മരിച്ചു, ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ കരഞ്ഞു, പക്ഷേ ഒരു ജീവിതകാലം മൊത്തൊരു പെൺകുട്ടി അതിന് ആലോചിച്ച് കരയേണ്ട ആവശ്യം വരില്ല. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് അറിയാം ഞാൻ എന്താണ്, ഞാൻ ഏത് രീതിയിലാണ്, എങ്ങനെയുള്ള ആളാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അതൊക്കെ വേറൊരു തരത്തിൽ പോകുന്നത് തന്നെയാണ്. കാരണം നമുക്ക് ഒരവസ്ഥയിൽ ഒരു ആൺകുട്ടി ആയിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇതൊന്നും ശരിക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിലൊന്നും പറയേണ്ടത് നല്ലത്. കാരണം ആ സബ്ജക്റ്റൊന്നും അല്ല നമുക്കിതുള്ളത്. നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അല്ല. നമ്മൾ ആണായിരിക്കുന്ന സമയത്ത്, സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഒരു പെണ്ണിനെ ആലോചിച്ചിട്ടല്ല സ്വയംഭോഗം ചെയ്യേണ്ട അവസ്ഥ വരുന്നത്. ഒരു ആണിനെ ആലോചിച്ചിട്ട് സ്വയംഭോഗം ചെയ്ത്, ഒരു സ്വപ്നസ്ഖലനം സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു പുരുഷനെ ആലോചിച്ചിട്ടാണ് സ്വപ്നസ്ഖലനം പോലും പോകുന്നത്. ബാത്റൂമിൽ കയറുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ലിംഗത്തെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് യോജിക്കാത്തൊരു അവയവം അവിടെ തൂങ്ങിക്കിടക്കും പോലെ തോന്നും. ആ തൂങ്ങിക്കിടക്കുന്നതിന് പിന്നെ നമ്മൾ സ്വയം കൈമുറിക്കേണ്ട അവസ്ഥ വരിക, നമ്മുടെ ശരീരത്തെ സ്വയം വേദനിപ്പിക്കേണ്ട അവസ്ഥ വരിക. ഇതൊന്നും നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ.